രാഹുൽ ഗാന്ധിയെ വീണ്ടും നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനായി കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര ഒരാഴ്ച പിന്നിടുമ്പോൾ കോൺഗ്രസ് ചോഡോ യാത്രയായി മാറി. ഗോവയിൽ കൂർമാറില്ലെന്ന് ദൈവങ്ങൾക്ക് മുമ്പാകെ പ്രതിജ്ഞ ചെയ്ത 8 കോൺഗ്രസ് എംഎൽഎമാർ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് നമ്മൾ കണ്ടു. അത് രാഹുൽ അറിഞ്ഞോ എന്തോ? 150 ദിവസം സഞ്ചരിച്ച് യാത്ര കാശ്മീരിലെത്തുമ്പോൾ കോൺഗ്രസിൽ എത്ര പേർ ശേഷിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരെ നടത്തുന്ന ജോഡോ യാത്ര ഇന്ത്യയിൽ RSS പരീക്ഷണശാലയായി അറിയപ്പെടുന്ന ഗുജറാത്തിലേക്ക് പോകുന്നില്ല. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. വർഗീയതയുടെ മറ്റൊരു പരീക്ഷണശാലയാക്കി ബി ജെ പി മാറ്റുന്ന യോഗിയുടെ UPയിൽ 2 ദിവസം മാത്രമാണ് ജോഡോ യാത്രയുള്ളത്. 75 ജില്ലകളുള്ള UPയിൽ 1 ജില്ലയിൽ മാത്രമാണ് യാത്രയെത്തുന്നത്. യഥാർത്ഥത്തിൽ ബി ജെ പിയെ എതിർക്കുന്നതിനേക്കാൾ ഏത് വിധേനയും രാഹുലിനെ തലപ്പത്തേക്ക് കെട്ടിവലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോണിയ കുടുംബ ഭക്ത നേതാക്കൾ യാത്ര ആസൂത്രണം ചെയ്തത്. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിർണായകമായ സംഘടനാ പ്രക്രിയയുടെ സമയത്ത് തന്നെ യാത്ര തുടങ്ങിയതിന് കാരണം മറ്റൊന്നല്ല. ഒക്ടോബർ 17 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. പത്രികാ സമർപ്പണ സമയം ഈ മാസം 24 മുതൽ 30 വരെയാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലൂടെയും കർണാടകത്തിലൂടെയും കടന്നുപോകുന്ന യാത്ര വലിയ വിജയമാക്കി രാഹുലിനെ കോൺഗ്രസിൻ്റെ ഏകമുഖമാക്കുകയാണ് സ്തുതിപാഠകരുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ. ആ വാർത്തകളിൽ മലയാള മനോരമ ഗാന്ധി കുടുംബം എന്നെഴുതുമ്പോൾ മാതൃഭൂമിക്ക് നെഹ്റു കുടുംബമാണ്. 2 ദശാബ്ദം മുമ്പാണ് ആ പ്രഹസനം അവസാനമായി ഇവിടെ നടന്നത്. ഇപ്പോൾ നേതാക്കളുടെ വീട്ടു ജോലിക്കാരെ പോലും പട്ടികയിൽ തിരികെ കയറ്റി. 9000 വോട്ടർമാരെ ആര് തിരഞ്ഞെടുത്തുവെന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല. വോട്ടർ പട്ടിക കാണട്ടെ എന്ന് ചില നേതാക്കൾ ചോദിച്ചിരിക്കുകയാണ്. പട്ടിക മുൻകൂട്ടി പുറത്തുവിട്ടാൽ ബി ജെ പി സ്വാധീനിക്കുമത്രേ. ക്ലബ്ബ് തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം പുലർത്താത്ത ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കണികയില്ലാത്ത കോൺഗ്രസ് ഫാസിസത്തെ ചെറുക്കുമെന്നാണ് മനോരമയുടെയും മാതൃഭൂമിയുടെയും സാക്ഷ്യം. ആ പാർട്ടി ജനാധിപത്യത്തെ ഫ്യൂഡലിസമാക്കി അധപ്പതിപ്പിച്ചിരിക്കുന്നുവെന്ന വാസ്തവം മറച്ചു വയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്ന് AICC ആസ്ഥാനത്ത് പ്രകടനം നടത്തിയ 500 പേരിൽ 400 പേരും ബി ജെ പിക്കാരായിരുന്നുവെന്നാണ് പിന്നാമ്പുറ സംസാരം. ബി ജെ പി ശക്തി കേന്ദ്രങ്ങൾ സ്പർശിക്കാതെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇതിന് തെളിവാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ കുറ്റം പറയാൻ ഒക്കുമോ? 12 സംസ്ഥാനത്തും 2 കേന്ദ്രഭരണ പ്രദേശത്തും മാത്രമാണ് പര്യടനം. ഒറ്റയക്ക സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങൾക്ക് പരിഗണനയേയില്ല. അതിലേക്കൂടെ യാത്ര പോകുന്നില്ല. പാർട്ടി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമാക്കിയുള്ള ജാഥയുടെ കേന്ദ്രങ്ങളാകട്ടെ താരതമ്യേന ശേഷിയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം. കാരണം ഈ യാത്ര ചെല്ലുമ്പോൾ അവിടെ സ്വീകരണങ്ങൾ കിട്ടണമല്ലോ. അതുകൊണ്ട് മാത്രം രാജസ്ഥാൻ, കേരളം, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനുദാഹരണമാണ്. മധ്യപ്രദേശിൽ 3 ഇടത്തും രാജസ്ഥാനിൽ 2 ഇടത്തും സ്വീകരണം ഏറ്റുവാങ്ങുന്ന ജാഥ വടക്ക് കിഴക്കൻ മേഖലയിൽ തിരിഞ്ഞു നോക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്താനെന്ന പേരിൽ നടത്തുന്ന ജാഥ പ്രധാന രാഷ്ട്രീയ എതിരാളിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയില്ലെങ്കിൽ എങ്ങനെ പാർട്ടി ശക്തിപ്പെടും? ഏതോ ഊളകളായിരിക്കും ഈ റൂട്ടൊക്കെ നിശ്ചയിച്ചത്.